ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പിറേഷൻ ഇ ഡി എന്നിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്കറിയാം നാം ഇപ്പോൾ 26 ക്ലാസ്സുകൾ കഴിഞ്ഞു. നമ്മുടെ 27-ാമത്തെ ക്ലാസ്സാണ്. നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ചാണ്. നാം സിമ്പിൾ പ്രസൻറ്റിനെ 4 തരംതിരിക്കുകയും നമ്മുടെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലായി അതിൻ്റെ 3 ഭാഗങ്ങൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതിൻ്റെ ലിങ്കുകൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ 4-ാമത്തെ ഭാഗമായ നെഗറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചാണ്. സോറി, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ നമുക്കെങ്ങനെ വളരെ ഈസിയായി ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ചെയ്യാറില്ലേ, ഓക്കെ, ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഫ്രെയിം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ക്ലാസ് മുഴുവനായും കാണാൻ ശ്രമിക്കണം. ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സുകളും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് ഞാനിതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ 9-ാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെ, നാം മറ്റൊരുപാട് കാര്യങ്ങൾ നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇംഗ്ലീഷിൽ വളരെ ഈസിയായി ഇങ്ങനെ ആകുന്നു, അല്ല, ആയിരുന്നു, ആയിരുന്നില്ല, ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ല, സന്തോഷമാണ്, സന്തോഷമല്ല, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ആ ക്ലാസ്സുകളെല്ലാം വളരെ വ്യക്തമായി ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചെറിയ നോട്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അതും വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം പഠിക്കുന്ന, നാം എഴുതിയെടുക്കുന്ന ഓരോ നോട്ട്സും നിങ്ങളത് പരമാവധി അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ രൂപത്തിലുള്ള വാചകങ്ങൾ പരമാവധി, നാം പഠിച്ച വാചകങ്ങൾ പരമാവധി അത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് വ്യക്തമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. എനിവേ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് വീണ്ടും വരുന്ന നമ്മുടെ പുതിയ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കറിയാം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ 4-ാമത്തെ ഭാഗമാണ്, അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ വളരെ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ചെയ്യാറില്ലേ, ഓക്കെ, ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ട ഒരു ചെറിയ സമവാക്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഡു നോട്ട് ഓർ ഡസ് നോട്ട് പ്ലസ് എസ് പ്ലസ് വി വൺ പ്ലസ് ഓ, ഇതാണ് നമ്മുടെ സമവാക്യം. നമുക്കറിയാം നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡു നോട്ട് ഓർ ഡസ് നോട്ട്. അപ്പോൾ ആദ്യം ഡു നോട്ടാണോ ഡസ് നോട്ടാണോ കൊണ്ടുവരേണ്ടത് എന്നത് ശേഷം വരുന്ന സബ്ജക്റ്റിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതായത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡസ് നോട്ട് എന്നതാണ്. ഇനി നമ്മുടെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡു നോട്ട് എന്നതാണ്. നമുക്കറിയാം സബ്ജക്റ്റിലെ സിംഗുലർ, പ്ലൂരൽ എന്ന കൺസെപ്റ്റ് നാം മുമ്പ് വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നാം കൊണ്ടുവരേണ്ടത് സബ്ജക്റ്റിനെ, ശേഷം വെർബ് വണ്,
അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാം അതിനെയും കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമവാക്യം. ഇനി നമുക്ക് നമ്മുടെ ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി ഒരു ഉദാഹരണം ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. എല്ലാവരും ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അവൻ നിന്നെ വിളിക്കാറില്ലേ, ഇതാണ് നമ്മുടെ ഉദാഹരണം. നമുക്കറിയാം അവൻ നിന്നെ വിളിക്കാറില്ലേ എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ പ്രസൻറ്റിലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണം നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. നമ്മുടെ സമവാക്യ പ്രകാരം നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡു നോട്ട് ഓർ ഡസ് നോട്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ ഏതിനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിലെ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറലാണോ സിംഗുലർ ആണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നതിൽ നമുക്കറിയാം അവൻ എന്നതാണ് സബ്ജക്റ്റ്, അതായത് ഹി. നമുക്കറിയാം അതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡസ് നോട്ട് എന്നത് ചേർക്കാം. ഓക്കെ, ഡസ് നോട്ട് എന്നത് ചേർക്കാം. ശേഷം നമുക്ക് നമ്മുടെ സമവാക്യ പ്രകാരം സബ്ജക്റ്റിനെയാണ് കൊണ്ടുവരേണ്ടത്. അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നതിൽ നാം നേരത്തെ പറഞ്ഞു അവൻ എന്നതാണ് സബ്ജക്റ്റ്, അതായത് ഹി. അപ്പോൾ നമുക്ക് ശേഷം അതിനെയും കൊണ്ടുവരാം. ഇപ്പോൾ ഡസ് നോട്ട് ഹി എന്ന രൂപത്തിലായി. ശേഷം നമുക്ക് വേണ്ടത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നതിൽ നമുക്കറിയാം വിളിക്കുക എന്നതാണ് പ്രവൃത്തി, അതായത് വെർബ്. നമുക്ക് അതിന് ഇംഗ്ലീഷിൽ കോൾ എന്ന് പറയാം, അതാണതിൻ്റെ വി വൺ രൂപവും. നമുക്കതിനെയും ചേർക്കാം. ഇപ്പോൾ ഡസിൻ്റ് ഹി കോൾ, അവൻ വിളിക്കാറില്ലേ എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ ഉദാഹരണത്തിലുള്ളത് അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നാണ്. യെസ്, അതായത് നമ്മുടെ സമവാക്യ പ്രകാരം അവസാനത്തെ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്? അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നതിൽ നീ, അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം യു എന്ന ഒബ്ജക്റ്റിനെയും ചേർക്കാം. ഇപ്പോൾ ഡസിൻ്റ് ഹി കോൾ യു, ഓക്കെ, അല്ലെങ്കിൽ ഡസ് നോട്ട് ഹി കോൾ യു, അവൻ നിന്നെ വിളിക്കാറില്ലേ ഈ രൂപത്തിലായി. അപ്പോൾ ഈ രൂപത്തിലാണ് നാം വളരെ ഈസിയായി ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻറ് ടെൻസിലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൽ ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്യേണ്ട രൂപം. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഡോണ്ട് യു ഗൗ, നിങ്ങൾ പോകുന്നില്ലേ. ഡസിൻ്റ് ഷീ റൈറ്റ് ലെറ്റർ, അവൾ കത്തെഴുതാറില്ലേ. ഡസിൻ്റ് ഷമീർ സ്പീക്ക് ഇംഗ്ലീഷ്, ഷമീർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ പരമാവധി സ്വന്തമായി ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെ, ചില സമയങ്ങളിൽ നമ്മുടെ ഉദാഹരണത്തിൽ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് എന്ത്, എപ്പോൾ, എങ്ങനെ, ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ഫോമുകൾ നമ്മുടെ ഉദാഹരണത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ സമവാക്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് ആ സമവാക്യം ഒന്ന് പരിചയപ്പെടുത്താം. നാം നേരത്തെ പഠിച്ച സമവാക്യത്തിൽ ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. നാം അതിന് ആദ്യത്തിൽ ക്വസ്റ്റ്യൻ ഫോമിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സമവാക്യം ഒന്ന് കാണാം. ക്യു പ്ലസ് ഡു നോട്ട് ഓർ ഡസ് നോട്ട് പ്ലസ് എസ് പ്ലസ് വി വൺ പ്ലസ് ഓ, ഇതാണ് നമ്മുടെ സമവാക്യം. അതായത് ഉദാഹരണത്തിൽ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടെങ്കിൽ നാം ആദ്യം ചേർക്കേണ്ടത് ക്വസ്റ്റ്യൻ ഫോമിനെയാണ്. ശേഷം നാം നേരത്തെ പഠിച്ച അതേ ഓർഡറിൽ തന്നെയാണുള്ളത് സമവാക്യം. എല്ലാവരും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നാം ആദ്യം ക്വസ്റ്റ്യൻ ഫോമിനെ ചേർക്കുന്നു. ശേഷം നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ടിനെയും, അല്ല സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നാം ഡസ് നോട്ട് എന്നതും ചേർക്കണം. ശേഷം സബ്ജക്റ്റ്, ശേഷം വെർബ് വൺ, അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കണം.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ഉള്ള ഉദാഹരണം ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. അവൾ എന്തുകൊണ്ട് വരുന്നില്ല? ഈ ഉദാഹരണം നമുക്ക് നമ്മുടെ സമവാക്യത്തിൽ ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ നമ്മുടെ സമവാക്യപ്രകാരം നാം ആദ്യം കൊണ്ടുവരേണ്ടത് ക്വസ്റ്റ്യൻ ഫോമിനെയാണ്. അവൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നതിൽ നമുക്കറിയാം എന്തുകൊണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ ഫോമ. നമുക്കതിന് ഇംഗ്ലീഷിൽ വൈ എന്നാണ് പറയുക. നമുക്കതിനെ ആദ്യം കൊണ്ടുവരാം, ശേഷം നമ്മുടെ സമവാക്യപ്രകാരം ഡു നോട്ട് ഓർ ഡസ് നോട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ സമവാക്യത്തിൽ സബ്ജക്റ്റ് അവൾ എന്നതാണ്, അതായത് ഷീ. നമുക്കറിയാം ഷീ എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡസ് നോട്ട് എന്നത് ചേർക്കാം. ഇപ്പോൾ വൈ ഡസ് നോട്ട് എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ സമവാക്യത്തിൽ സബ്ജക്റ്റിനെയാണ് ചേർക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഉദാഹരണത്തിൽ അവൾ എന്നതാണ് സബ്ജക്റ്റ്, അതായത് ഷീ. നമുക്കതിനെയും ചേർക്കാം. ഇപ്പോൾ വൈ ഡസ് നോട്ട് ഷീ എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ സമവാക്യത്തിൽ വി വൺ ആണ് ചേർക്കേണ്ടത്, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. അവൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നതിൽ നമുക്കറിയാം വരുക എന്നതാണ് പ്രവൃത്തി, അതായത് വെർബ്. നമുക്കതിന് ഇംഗ്ലീഷിൽ കം എന്നാണ് പറയുക, അതാണ് അതിൻ്റെ വി വൺ രൂപം. നമുക്കതിനെയും ചേർക്കാം. ഇപ്പോൾ വൈ ഡസ് നോട്ട് ഷീ കം, അവൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന രൂപത്തിലായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കിവിടെ ഒബ്ജക്റ്റിനെ ചേർക്കേണ്ട കാര്യവുമില്ല. കൂട്ടുകാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ഡു നോട്ട് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വൈ ഡസിൻ്റ് ഷമീർ റൈറ്റ്, ഷമീർ എന്തുകൊണ്ട് എഴുതുന്നില്ല? വേർ ഡു നോട്ട് യു ഗോ, നിങ്ങൾ എവിടെ പോകുന്നില്ല? ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ പരമാവധി സ്വന്തമായി ഈ ഓർഡറിലുള്ള വാചകങ്ങൾ എഴുതി അതിനെ നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതോടുകൂടി നാം സിമ്പിൾ പ്രസൻറ്റിൻ്റെ 4 ഭാഗവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും നമ്മുടെ ലിങ്കുകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി വീണ്ടും നമ്മുടെ പുതിയ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുമെന്നും ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. എനിവേ, പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.